എല്ലാവർക്കുമായി സുരൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിംഗ് വീഡിയോയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു റെസിപ്പി വീഡിയോ കാണാം. ഇന്നിപ്പോൾ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഇറച്ചിച്ചോറ്. ഇറച്ചിച്ചോറ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ്. നിങ്ങൾക്കിത് ബീഫ് വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ടത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് അത് ചൂടാക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രം ഒരു 3 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ളൊരു ചെറിയ പാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വലിയ പാത്രം എടുക്കുക അല്ലെങ്കിൽ ചെറിയ പാത്രം എടുക്കുക. പാത്രം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്ത ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആഡ് ചെയ്തതാണത്. ഇനി ഈ ഒരു ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 ചെറിയ സവാളയാണ്. അത് നല്ല തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഈ സവാള ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. സവാള നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം അതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമുക്ക് സവാള നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് മാറ്റി വെക്കണം. അത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, ബാക്കിത്തത് നമ്മൾ അഡീഷണൽ കുക്കിങ്ങിനായിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഇത്രയും റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്. അതിൽ ആദ്യം ഇടുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്. അത് നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയാണ് ഇട്ടിട്ടുള്ളൂ. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക്, കുരുമുളക് ഒരു 2 ഓ 6 ഓ ആ ഒരു റേഞ്ചിൽ നമുക്ക് കുരുമുളക് ഇടാം. പിന്നെ 2-3 പട്ട, 2 ചെറിയ ഏലക്ക ആഡ് ചെയ്യുക ഇതിലേക്ക്. അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു, അതുകൂടാതെ തന്നെ ഒരു തക്കോലം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ സ്പൈസസ് ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ജാതിപത്രി. ഈ ജാതിപത്രിയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ തരുന്നത് കേട്ടോ. ഇപ്പോൾ ജാതിപത്രി ഇടുക. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഹി ജീര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീരകമാണ്. ഇത് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ആഡ് ചെയ്യുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചത് 1 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ആഡ് ചെയ്യണം. വേറെ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ ഇത്തിരി എരിവുള്ള ഒരു ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിൻ്റെ അളവിന് ഇടാം. പിന്നെ 1 ടീസ്പൂൺ സോൾട്ടും പിന്നെ 1/4 ടീസ്പൂണോളം ക്രഷ്ഡ് പെപ്പർ, അത് ബ്ലാക്ക് പെപ്പറാണ് ഇട്ടത്. അപ്പോൾ ഇത്രയും കൂടി ആഡ് ചെയ്യാം ഇതിനകത്തേക്ക്. അതുകൂടാതെ 2 പച്ചമുളക് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി അഡീഷണലായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന മറ്റൊരു സാധനമാണ് യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ്. ഇവിടെ ഞാൻ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം യോഗേർട്ടിന് കേർഡിൻ്റെ അത്രയും പുളിയില്ല, അല്ലെങ്കിൽ കൂടുതൽ പുളിയില്ലാത്ത ഒരു തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് 200 ml. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി. നമ്മൾ ചിക്കൻ എടുക്കുന്നതിന് കറക്റ്റ് പ്രൊപ്പോർഷനായിട്ടാണ് ഞാനിത് പറയുന്നത്. 200 ml കേർഡ് ആഡ് ചെയ്യുക. ഇനി അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എല്ലില്ലാത്ത കഷ്ണം. അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റിക്കളഞ്ഞ ചിക്കനാണ്. അത് ഏകദേശം 500 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം, അതുപോലെ ഈ ചിക്കനും ഈ യോഗേർട്ടും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫാണ്. മസാലയും ചിക്കനും കൂടി നല്ലതുപോലെ പുരട്ടി വെച്ചതിന് ശേഷം ഈ ചിക്കനിലേക്ക് മസാല നന്നായി പിടിക്കുന്നതിനായിട്ട് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഈ മിക്സ് മാറ്റി വെക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ തലേന്ന് രാത്രി തന്നെ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും ഓവർനൈറ്റും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ അതവിടെ മാറിയിരിക്കട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന റൈസ് ബസ്മതി റൈസ് ആണ്. നിങ്ങൾക്കിത് ബസ്മതി റൈസ് അല്ലാത്ത സെല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ട് റൈസ് അങ്ങനത്തെ പല റൈസിൽ വേണമെങ്കിലും ചെയ്യാം. നാട്ടിലെ കുത്തരിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസ് ആണ്. അപ്പോൾ ബസ്മതി റൈസ് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ബസ്മതി റൈസ് 1 ഗ്ലാസ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്തി നല്ലതുപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 മണിക്കൂറോളം കുതിർത്തിയതിന് ശേഷമാണ് കഴുകി വാരി വെച്ചത്. ഇനി ഞാൻ ആ ബസ്മതി റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ നല്ലൊരു എമൗണ്ട് വെള്ളം ചൂടാക്കി ആ വെള്ളത്തിലേക്ക് ഞാൻ മല്ലിയിലയും പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം ആഡ് ചെയ്യും. അതുകൂടാതെ 2 ടീസ്പൂണോളം
ഉപ്പും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റൈസിനൊക്കെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നെയ്യും കൂടി ആ റൈസിൽ പിടിക്കുമ്പോഴത്തേക്കും നല്ല വാസനയായിരിക്കും, നമുക്കൊരു ബിരിയാണിയുടെയൊക്കെ ഒരു ഫ്ലേവറിലേക്ക് ഈ റൈസ് കിട്ടും. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ബസ്മതി റൈസിന് എന്തുമാത്രം ക്വാണ്ടിറ്റി വെള്ളമാണ് കറക്റ്റ് പ്രൊപ്പോർഷൻ എന്നറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളത്തിൽ ബസ്മതി റൈസ് വേവിച്ച് പിന്നീട് അത് ഊറ്റിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബസ്മതി റൈസിന് എന്തുമാത്രം വെള്ളം വേണമെന്നറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് വെള്ളം വറ്റിച്ച് റൈസ് വേവിച്ചെടുക്കാവുന്നതുമാണ്. അങ്ങനെയായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെയാകുമ്പോഴത്തേക്കും നെയ്യിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലതുപോലെ ആ റൈസിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ റൈസ് വേവിക്കുന്ന സമയത്ത് നാരങ്ങാനീര് പിഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ സ്ലൈസ് അതിനകത്ത് ഇടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈസ് വെന്ത് കഴിയുമ്പോൾ കൂടുതൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി നമ്മൾ റൈസ് വേവിക്കേണ്ട പാകം എന്ന് പറയുന്നത് ഒരു 70% വെന്താൽ മതി. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരിയിൽ തൊട്ട് വെക്കുമ്പോൾ നമുക്ക് അരി പോലെ തോന്നുകയും വേണം, എന്നാൽ വെന്തിട്ടും ഉണ്ടായിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നിങ്ങളുടെ അരിയുടെ പരുവത്തിന് അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ കുത്തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരിക്കണം, കുഴഞ്ഞു കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തരുത്. ഇനി നമുക്ക് അരി വേവിച്ചത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്കെടുത്ത് കുക്ക് ചെയ്യാം. അത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റിൽ താഴെയാണ് നമ്മളത് കുക്ക് ചെയ്യാവുള്ളൂ. ഏകദേശം ഒരു 5-7 മിനിറ്റിനുള്ളിൽ അത് നല്ലതുപോലെ കുക്കാവും. കാരണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റാണ്, അത് പെട്ടെന്ന് കുക്കാവും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മീറ്റിനനുസരിച്ച് ഈ കുക്കിംഗ് ടൈം മാറും. ഒരു 5-6 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി, പിന്നെ നമ്മുടെ യോഗേർട്ടും മസാലയും എല്ലാം കൂടി മിക്സായി നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്ക് ചെയ്ത് കിട്ടും. ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നമുക്കിനി നേരിട്ട് ചിക്കനും റൈസും കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ദം ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഞാനൊരു അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട്, അതായത് ഒരു പാൻ, എന്തെങ്കിലും ഒരു ദോശത്തവയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഞാൻ ഈ ചിക്കൻ കുക്ക് ചെയ്ത പാത്രം വയ്ക്കും. അതിനുശേഷം ഈ ചിക്കൻ്റെ ഈ മിക്സ്ചറിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചോറ്, അതായത് റൈസ് കുക്ക് ചെയ്തത്, ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഏറ്റവും അവസാനം കുറച്ച് വറുത്ത സവാളയും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മല്ലിയിലയും പുതിയനയിലയൊക്കെ, അതായത് റൈസിനൊക്കെ നല്ലൊരു ബിരിയാണിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിടാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഇതൊരു ബിരിയാണി അല്ലാത്തതുകൊണ്ട് തന്നെ കാഷ്നട്ടോ അല്ലെങ്കിൽ മുന്തിരിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡെക്കറേഷൻ പരിപാടികളോ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി നല്ലൊരു ഫോയിലിംഗ് പേപ്പറൊക്കെ വെച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആവിയിൽ നമുക്ക് ഈ ഒരു ചിക്കനും റൈസും കൂടി ബാക്കി കുക്കാവാനുള്ളത് കുക്കായി നമുക്ക് കിട്ടും. ഇനി കുക്കാവാനായിട്ട് ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ ഞാനിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റും കൂടി ഈ പാൻ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് തന്നെ വെക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ആവിയിൽ തന്നെ നമുക്ക് ആ ചിക്കൻ്റെ ഗ്രേവി ബാക്കി അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, അതിൽ റൈസ് ബാക്കി കുക്കാവാനുണ്ടായിരുന്നതും കൂടി കുക്കായി രണ്ടും കൂടി നല്ല ബ്ലെൻഡായി കിട്ടും. അതിനുശേഷം റൈസിനൊക്കെ ആ ചിക്കൻ്റെ ഗ്രേവിയുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും, ഒരു മിനി ബിരിയാണി പോലെ. അങ്ങനെ നമുക്കിത് കിട്ടും. അങ്ങനെ നല്ലതുപോലെ ആവിയൊക്കെ കയറ്റി 10-30 മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു റൈസും ചിക്കനും കൂടിയൊക്കെ കുക്കാവാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത് തുറന്നു നോക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് തുറക്കുമ്പോൾ നല്ലൊരു വാസനയൊക്കെ കിട്ടും, അതായത് ഏകദേശം നമ്മുടെ ബിരിയാണിയൊക്കെ പോലത്തെ ഒരു വാസനയൊക്കെ കിട്ടും. കാരണം നമ്മളിതൊരു മിനി ബിരിയാണി പോലെയാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സാധനം. ഇനി ഇത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ റൈസും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് റൈസും ചിക്കനും കൂടി മിക്സ് ചെയ്യുകയാണ് പതിവ്. ഇത് നിങ്ങളിപ്പോൾ എടുക്കുന്ന മീറ്റ് ഉടഞ്ഞു പോവാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇളക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ബീഫും റൈസും കൂടിയൊക്കെ ഉടഞ്ഞു പോകും. നമുക്ക് ആ ചിക്കൻ്റെ പീസാണെങ്കിലും അല്ലെങ്കിൽ എന്ത് മീറ്റാണെങ്കിലും അതിൻ്റെ പീസായിട്ട് കിടക്കുന്ന വിധത്തിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനായിട്ട് ചിക്കനും ആ ഒരു റൈസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റൈസാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്തി ആയിട്ട് തോന്നിയാലും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവർഫുൾ റൈസാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.